ജീതു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ട്വൽത്ത് മാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു. ചേച്ചി, 29 വർഷം മുൻപ് മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ ആള്. അങ്ങനെ എനിക്ക് എപ്പോഴും ഞാൻ അത് വിട്ടുമാറി നിന്നു എന്ന് എനിക്കൊരു തോന്നലില്ല. ലൈം ലൈറ്റ് ഞാൻ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി അഭിനയിക്കാൻ വരുമെന്ന് ചോദിച്ചാൽ മേ ബി നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ ചെയ്യുമായിരിക്കും. ചേച്ചി വീണ്ടും ഇപ്പൊ കാണുമ്പോഴും അന്ന് നമ്മൾ എങ്ങനെയാണോ സിനിമയിൽ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ചേച്ചി ഇപ്പോഴും എനിക്കറിയാം നല്ല മാറ്റമുണ്ടെന്ന്. പക്ഷെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. എന്തായാലും പറയാനായിട്ട് ഞാൻ സുഖിപ്പിച്ചല്ല, സത്യമായിട്ടും. ചിലപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് കല്യാണം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്കിപ്പോ 30 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ യങ് ആണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്നും. ഇന്ന് ഇന്നല്ലേ, 2 ദിവസമായിട്ട് നിങ്ങൾ തന്നെയാണ്. 2 ദിവസമായിട്ട് നിങ്ങൾ തന്നെയാണ്. എനിക്ക് തന്നെ തോന്നും ഭയങ്കര ഒരു എന്ന് പറയാ അഹങ്കാരിയായിരുന്നു. ശരിക്കും പറഞ്ഞല്ലേ ജയറാം അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ജയറാം പാവാ, ജയറാം ഇതൊന്നും ചെയ്യില്ല, കണ്ണനെ വിശ്വസിക്കാനേ പറ്റില്ല. ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ജയറാമിന്റെ കാര്യത്തിലായിരുന്നു. ജേർണലിസ്റ്റുകളൊക്കെ പേടിപ്പിക്കുന്നത് അങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. പാർവതിക്ക് എത്ര കോള് ചെയ്തിട്ടുണ്ടെന്നുള്ള അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എന്നിട്ട് BSNL ബില്ലും കൂടെ കയ്യിൽ വെച്ചിട്ട് പേടിപ്പിക്കും ഇന്ന ഫംഗ്ഷന് വന്നേക്കണം എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ പേടി ഇവരെങ്ങാനും എഴുതി പിടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പാർവതി ചേച്ചി, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു, താങ്ക് യു. ചേച്ചി, 29 വർഷം മുൻപ് മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ ആള്. ഇന്നും ജയറാമേട്ടൻ്റെ ഏത് ഇൻ്റർവ്യൂ എടുത്താലും, ജയറാമേട്ടൻ ഒരു പ്രൊമോഷൻ ഇൻ്റർവ്യൂ എടുത്താലും എല്ലാവരും നിർബന്ധമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാർവതി ചേച്ചി എന്താണ് ഇനി സിനിമയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. ഈ ഒരു ചോദ്യം ഇപ്പോഴും മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും ചേച്ചിയെ വീണ്ടും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടി ഉണ്ടോ ചേച്ചി? അങ്ങനെയല്ല, ഞാൻ പക്ഷെ ഇൻഡസ്ട്രി വിട്ടുപോയിന്ന് എനിക്കൊരു തോന്നലില്ല. ഉള്ളിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. പിന്നെ ജയറാമായാലും എപ്പോഴും സെറ്റിലെ കാര്യം വന്ന് പറയും. പിന്നെ കണ്ണനായാലും ഇപ്പം അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് എപ്പോഴും ഞാൻ അത് വിട്ടുമാറി നിന്നു എന്ന് എനിക്കൊരു തോന്നലില്ല. ലൈം ലൈറ്റ് ഞാൻ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി അഭിനയിക്കാൻ വരുമെന്ന് ചോദിച്ചാൽ മേ ബി നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ ചെയ്യുമായിരിക്കും. ആണല്ലേ? കാരണം ഇപ്പൊ എനിക്ക് ലയബിലിറ്റി തോന്നുന്നില്ല. എല്ലാരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. കുട്ടികൾ വലുതായി. മറ്റേ ഞാൻ കൂടുതൽ നിന്നത് എനിക്ക് ഫുൾ ടൈം അവരുടെ കൂടെ തന്നെ, കുട്ടികളുടെ കൂടെ തന്നെ നിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്താലേ നമ്മുടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിനാ കൊടുക്കുന്ന വെച്ചാൽ. എന്നാലും ഈ കുട്ടികളെ നമ്മൾ ചിലപ്പോ മക്കളാവുമ്പോഴത്തേക്ക് ഈ അമ്മ എപ്പോഴും ഫുൾ ടൈം പുറകടക്കണ്ടായിരുന്നു, കുറച്ച് ഞങ്ങളെ ഞങ്ങളെ വഴിക്കങ്ങ് വിട്ടിരുന്നെങ്കിൽ, അങ്ങനെ മക്കൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിള്ളേർ ഇതുവരെ പറഞ്ഞിട്ടില്ല. വല്ല കല്യാണമൊക്കെ കഴിയുമ്പോ പറയോ എന്താ അറിയില്ല. അല്ല, ഈ 29 വർഷമായി എന്ന് ഞാൻ പറയുമ്പോഴാണ് ചേച്ചി റിയലൈസ് ചെയ്യുന്നത്. അത് ചേച്ചിക്ക് അറിയായിരുന്നു ഇത്രയും വർഷമായിട്ട് ഞാൻ സിനിമ അഭിനയിച്ചിട്ടില്ല എന്നുള്ള കാര്യം? എനിക്ക് ഇത്രയും ലോങ് ഇയേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. 29 വർഷമായി എന്ന് പറയുമ്പോൾ 92 എന്റെ കല്യാണം. അതെ അതെ, അത്രയും സമയം. ഇപ്പൊ 30th year. അതെ, മലയാളികളാണെങ്കിൽ ഒരു താരജോഡി, ഇത്രയും സെലിബ്രേറ്റ് ചെയ്ത ഒരു താരജോഡി. നമ്മളിങ്ങനെ സിനിമാ ഇൻഡസ്ട്രിയിലെ മോഡൽ കപ്പിൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം പറയുന്ന പേര്, അങ്ങനെയൊക്കെ വന്നിട്ട് ചേച്ചി വീണ്ടും ഇപ്പൊ കാണുമ്പോഴും അന്ന് നമ്മൾ എങ്ങനെയാണോ സിനിമയിൽ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ചേച്ചി ഇപ്പോഴും ഇരിക്കുന്നു. ഒരു മാറ്റം, നല്ല മാറ്റമുണ്ട്. എനിക്കറിയാം നല്ല മാറ്റമുണ്ടെന്ന്. പക്ഷെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. എന്തായാലും പറയാനായിട്ട് ഞാൻ സുഖിപ്പിച്ചല്ല, സത്യമായിട്ടും. ഇപ്പോഴും കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരു ഒരു ആർട്ടിക്കിളൊക്കെ വായിച്ചിരുന്നു, ഈ പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാം, അത്രയ്ക്ക് കാവ്യാത്മകമായ കണ്ണുകളാണെന്നൊക്കെ. സത്യമായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ എനിക്ക് വായി നോക്കുന്ന അവസ്ഥയാണ് സത്യമായിട്ടും. അങ്ങനെ എന്താ പറയാ, ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? അല്ല, മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏജ് ആവുന്നത് ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ കൂടുതലും ചിലപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് കല്യാണം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്കിപ്പോ 30 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അത് വളരെ ബുദ്ധിപരമായ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ കൂടെ ഞാൻ വളർന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും കണ്ണന്റെ ഏജ് ആണ്, എനിക്ക് 28 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ യങ് ആണ്. സാധാരണ എല്ലാരും പറയും കല്യാണം കഴിഞ്ഞോടുകൂടി പിന്നീട് അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ആയി, പ്രായമായി എന്നൊക്കെ പറയും.
ഞാനെപ്പോഴും കുട്ടികളുടെ കൂടെ മൂവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ സമയം. എനിക്ക് എൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സിനെക്കാളിലും കൂടുതൽ എൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സ് വളരെ ലിമിറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് പേര്, അതും ഞാൻ വീക്കിലി വൺസ് ഒക്കെ സംസാരിക്കുന്നേ ഉള്ളൂ. ഫുൾ ടൈം ഇവരുടെ കൂടെയാണ് എന്തായാലും. അപ്പോൾ അവര് പറയുന്നത് ഡെഡ്ലി ട്രയോ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരോട് അങ്ങനെ മൂവ് ചെയ്യുന്നോണ്ടായിരിക്കും. അത് ശരി. അപ്പൊ ജയറാം ഏട്ടനെ ഒഴിവാക്കിയല്ല, ജയറാം ഉണ്ടാവില്ല അവിടെ എപ്പോഴും. അങ്ങനെയല്ല, ജയറാം ഉണ്ട് അതില്. പക്ഷെ ജയറാം വല്ലപ്പോഴും അല്ലേ വരുള്ളൂ. ഇപ്പൊ പിന്നെ ഈ രണ്ടു വർഷം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതുപോലെ ഈ പട്ടികളോടുള്ള പെറ്റ്സിനോടുള്ള പ്രേമം ഭയങ്കര ഫേമസ് ആണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം, എല്ലാവർക്കും ഒരേപോലെ സ്നേഹം. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കല്യാണത്തിന് മുമ്പ്. ഞാനൊരു പൂച്ചക്കുട്ടിയെ കണ്ട വരെ ടേബിളിന് മേലെ കയറി നിൽക്കുമായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പിന്നെ എൻ്റെ കസിൻസിന്റെ വീട്ടിലൊക്കെ പട്ടി ഉണ്ടാവും, അവരാദ്യം അതിനെ പൂട്ടിയാൽ മാത്രം ഞാൻ ഗേറ്റോടെ നകത്തോട്ട് പോകുള്ളൂ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജയറാമിന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഈ പെറ്റ്സിനെ ഇഷ്ടമായി തുടങ്ങിയത്. പിന്നെ അതെ അതെ, ഇപ്പൊ ആനയൊന്നും ഒരു പേടിയില്ലാണ്ടായി. വളരെ കാഷ്വലായിട്ട് പോയി തൊട്ടിട്ട് വരും എന്നുള്ളതാണ്, അങ്ങനെ പേടിയില്ല. പിന്നെ വൈൽഡ് ലൈഫ് ചിലപ്പോ മേ ബി അത് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കും ഉള്ളില്. അത് നമ്മൾ റിയലൈസ് ചെയ്തത് അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു പാർട്ണർ കിട്ടിയപ്പോഴായിരിക്കും. എന്നാലും ഭയങ്കര തിരക്ക് പിടിച്ച് നടന്നിരുന്ന ഒരു ജീവിതം. സിനിമ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഒരു വർഷം 10-12 സിനിമകൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, വീട്ടമ്മയാകുന്നു, കുട്ടികളുടെ അമ്മയാകുന്നു, അങ്ങനെ 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 മാറിയപ്പോ എപ്പോഴെങ്കിലും ലൈഫ് ഭയങ്കര സ്ലോ ആയി പോകുന്നതായിട്ട് തോന്നിയായിരുന്നു? ഇല്ല, തോന്നിട്ടേയില്ല. എന്നും റോളർ കോസ്റ്റർ ആണ്, എന്നും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്നും. പിന്നെ ഇന്നല്ല, രണ്ടു ദിവസമായിട്ട് നിങ്ങൾ തന്നെയാണ്, രണ്ടു ദിവസമായിട്ട് നിങ്ങൾ തന്നെയാണ് പുറകെ നടന്നത്. ഞങ്ങൾ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പാർവതി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ അത് എടുക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു ഭയങ്കര പ്രിവിലേജ്, ബിഹൈൻഡ് റൂട്സിലൂടെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്ന പ്രിവിലേജ് സത്യമായിട്ട് ഞാൻ ഭയങ്കര ഗംഭീരമായി കുറേ നാളായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ചേച്ചി. അതുപോലെ ഞാൻ ചേച്ചിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതായത് ഭയങ്കര ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ഒരാളായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു. ദേഷ്യത്തെ കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ മക്കളോട് ചോദിക്കണമേ, അങ്ങനെയായിരുന്നു ചേച്ചി. ഇല്ലില്ല, കുട്ടികൾ വന്നതിന് ശേഷം എന്റെ ദേഷ്യമൊക്കെ പോയത്. അതിനു മുമ്പ് എനിക്ക് തന്നെ തോന്നും ഭയങ്കര ഒരു എന്താ പറയാ അഹങ്കാരിയായിരുന്നു ശരിക്കും പറഞ്ഞല്ലേ. ജയറാം എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല, ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ആ ഒരു ദേഷ്യം ഞാൻ സെറ്റിൽ ഡൗൺ ആയത് എൻ്റെ സിസ്റ്റർ പോയതിന് ശേഷമാണ്. എൻ്റെ അനിയത്തി മരിച്ചു, എനിക്കൊരു അവൾക്ക് 21 ആയിരുന്നു. അപ്പം ഞാനൊരു 26 വയസ്സുണ്ടായിരുന്നു ആ സമയത്താണ്. അതിന് ശേഷമാണ് ഞാൻ കാം ഡൗൺ ആയി തുടങ്ങിയത്. എന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്ത ഒരു ഭയങ്കര ഇൻസിഡന്റ് ആയിരുന്നു. മക്കളോട് ദേഷ്യപ്പെടുന്ന ഒരു അമ്മയാണ്? ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല അവരോട്, ദേഷ്യപ്പെട്ടിട്ടില്ല അവരോട്, ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവര് കേൾക്കുകയാണെങ്കിൽ കേക്കട്ടെ. പക്ഷെ അവര് രണ്ടുപേരും ദൈവം സഹായിച്ച നല്ല കുട്ടികളാണ്. കാരണം പറയുന്നത് അവര് തന്നെ അനലൈസ് ചെയ്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അവർ ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരപ്പ തന്നെ അത് പറയാം, അമ്മ പറയുന്ന അങ്ങനെയല്ല ഇത് തെറ്റാണ്. അവര് പറയും, ഞങ്ങള് ഓപ്പൺ ആണ് കറക്റ്റ് ചെയ്യാന്. ഈ ചക്കിയും കണ്ണനും കൂടെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം വഴക്ക് എന്താണ് ചേച്ചി? അവര് തമ്മിൽ വഴക്കല്ല, പക്ഷെ ഫുൾ ടൈം അടിയിടി ഉപദ്രവമാണ്. എനിക്ക് അതിനിടയിൽ പെട്ടിട്ടുണ്ട് എനിക്ക് വല്ലതും കിട്ടും, അതുകൊണ്ട് ഞാൻ മാറി നിന്നേക്കും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാന്നുള്ള നോക്കിയിരിക്ക. കണ്ണന്റെ അടുത്തൊന്നും പോയി പെടാനേ പറ്റില്ല. ഞങ്ങൾക്ക് ആകെ ഇവരെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന ഇവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും സ്റ്റോറീസും ആണ്. അപ്പൊ ഈ ബർത്ത്ഡേക്കൊക്കെ രണ്ടുപേരും പരസ്പരം കൊടുക്കുന്ന കമന്റുകളും തഗ്ഗുകളും കാണുമ്പോ ഞാൻ നോക്കി, എന്റെ പൊന്നെ ഇതെന്തായിരിക്കും വീട്ടിൽ നടക്കുന്നത്? വീട്ടിൽ വഴക്കൊന്നും ഇല്ല, അവര് വഴക്കൊന്നും ഇല്ല. അവര് ചക്കിയുടെ പാട്ട് എടുത്തിട്ട് ഏതോ ഒരു പാട്ട് വെച്ചിട്ട് ചക്കി ഡാൻസ് ചെയ്യുന്നത് ഒക്കെ ഇൻസ്റ്റാളെ. ഈയിടെ കണ്ടില്ലേ എന്റെ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത്? എനിക്ക് ആകെ അല്ല കണ്ണനാ ചെയ്തത്, പാവം ജയറാ ഇതൊന്നും ചെയ്യില്ല.
ജയറാം ഇതൊന്നും ചെയ്യില്ല, കണ്ണനെ വിശ്വസിക്കാനേ പറ്റില്ല. ചേച്ചി അറിഞ്ഞത് ഇല്ല, ഞാനേ എനിക്ക് ആകെ ഒരു ദിവസം ചീറ്റ് ഡേ വീക്ക്ലി വൺസ്, ബാക്കി എല്ലാ ദിവസവും ഈ ചീറ്റ് ഡേയുടെ നെക്സ്റ്റ് ഡേ ഞാൻ ഫുൾ ഫാസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഈ കഴിച്ചതെല്ലാം ഒന്ന് ഇറങ്ങണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഐസ്ക്രീം. അങ്ങനെ ഞാൻ കണ്ണൻ്റെ റൂമിൽ നിന്ന് ടി വി ഒക്കെ കണ്ട് ഒരു ഫുൾ ഡബ്ബ ഐസ്ക്രീം ഒക്കെ എടുത്ത് വെച്ചിരുന്ന് കഴിക്കാൻ ഞാൻ അറിയുന്നേ ഇല്ല ഇപ്പം ഷൂട്ട് ചെയ്യുന്ന കാര്യം. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല. ഇൻസ്റ്റയിൽ ഇടാൻ പോവാണെന്നുള്ള അറിഞ്ഞില്ല. അത് വന്നു കഴിഞ്ഞപ്പോ അല്ലല്ല, വന്നു കഴിഞ്ഞപ്പോ ഞാൻ നോക്കി കണ്ണന്റെ പേജ്, കണ്ണൻ പറഞ്ഞു അമ്മ എന്റെ പേജ് ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴേക്ക് ഇത് വിചാരിച്ചു ആരല്ല. ചിലപ്പോ നമ്മള് ചില ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരിക്കുമ്പോഴത്തേക്കും അയ്യോ നമ്മുടെ മേക്കപ്പ് അല്ലാത്ത നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ അതൊന്നും ഇടണ്ട, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂം അങ്ങനെ 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 എപ്പോഴെങ്കിലും ചേച്ചി കോൺഷ്യസ് ആയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പം എനിക്ക് പിന്നെ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് ഒന്നും വന്നിട്ടില്ല. ഇല്ല അല്ലെ ചേച്ചിയോട് ഞാനിപ്പോൾ ഒരു വെറുതെ ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ, ഒരു ടൈം ട്രാവൽ തന്നു കഴിഞ്ഞാൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ കരിയറിലോ ജീവിതത്തിലോ ഒരു മാറ്റം വരുത്താൻ പറ്റുമായിരുന്നോ എന്ന് ചിന്തിച്ചാൽ ചേച്ചി എന്തായിരിക്കും ചെയ്യുക? ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. എന്റെ ചേച്ചി, ചേച്ചി തന്നെ ഇങ്ങനെ പറയണോ? അല്ല, പൊതുവേ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് ചെയ്യായിരുന്നു. പക്ഷെ അന്ന് എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ജയറാമിന്റെ കാര്യത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അഭിനയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഞാൻ. അതല്ലാതെ എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള ലൈഫിലൊക്കെ ഞാൻ 100% കണ്ടന്റ് ആണ്. അല്ല, ആക്ച്വലി ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടാൾക്കാരും, ജയറാമേട്ടനാണെങ്കിലും ഇവൻ ചക്കിയോടൊരു ഇന്റർവ്യൂവിന് അവസരം കിട്ടിയാലും ചേച്ചിയോട് ഇന്റർവ്യൂവിന്, എല്ലാവരും ചോദിക്കുന്ന ഒരു എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ പ്രേമകഥ. അത് എത്ര കേട്ടാലും നമുക്ക് മതിയാവോ ഇല്ല? അതായത് നിങ്ങൾ എനിക്കാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു എനിക്കത് കംപ്ലീറ്റ്ലി മനസ്സിലാവും. എന്നാലും നമ്മളത് കേൾക്കുമ്പോഴത്തേക്ക് ഓ അന്ത കാലത്ത് ഇവർ എത്ര അപ്ഡേറ്റഡ് ആയിരുന്നു, ടേപ്പ് റെക്കോർഡറിൽ വരെ. എത്ര വയസ്സുണ്ട് മോക്ക്? വയസ്സ് ഞാൻ വിളിച്ചു പറയില്ല. അല്ല, ഈ ടേപ്പ് റെക്കോർഡറിന്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ആലോചിക്കേ, നിങ്ങൾക്കാണെങ്കി ഇപ്പൊ മൊബൈൽ ഇല്ലേ? ഞങ്ങൾക്ക് മൊബൈൽ ഉണ്ടായിരുന്നില്ല. ട്രങ്ക് കോള് ബുക്ക് ചെയ്ത് ഇന്നലെ രാത്രിയും കൂടെ ചേരാൻ പറയായിരുന്നു. ചില ജേർണലിസ്റ്റുകളൊക്കെ പേടിപ്പിക്കുന്ന അങ്ങനെയാണെന്ന്. ഞങ്ങൾക്കറിയാം പാർവതിക്ക് എത്ര കോള് ചെയ്തിട്ടുണ്ടെന്നുള്ള അതിന്റെ ഫുൾ ഡീറ്റെയിൽ. എന്നിട്ട് ബി എസ് എൻ എല്ലിന്റെ ബില്ലും കൂടെ കയ്യിൽ വെച്ചിട്ട് പേടിപ്പിക്കും ഇന്ന ഫംഗ്ഷന് വന്നേക്കണം എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ പേടി ഇവരെങ്ങാനും എഴുതി പിടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആകെ ഒരു കാര്യത്തിനെ പേടിപ്പിച്ചിട്ടുള്ളൂ. പബ്ലിഷ് ചെയ്യുന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പേടി. അല്ല, ജയറാമേട്ടൻ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടതാ, അതായത് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെയും മോളുടെയും വോയിസ് ഒരുപോലെയാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ ചേച്ചി? എന്റെ അമ്മയുടെയും എന്റെ ചേച്ചിയുടെയും എന്റെയും ഒക്കെ വോയിസ് ഒരേപോലെയാണ്. അപ്പൊ ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലെ വ്യത്യാസം അറിയാൻ പറ്റില്ല. അപ്പൊ ജയറാം ട്രങ്കോളൊക്കെ വിളിച്ച് അവിടെ എടുക്കുന്നത് അമ്മയായിരിക്കും. തരില്ല പിന്നെ, അമ്മ കട്ട് ചെയ്തേക്കും. വളരെ ഈസി ആയിട്ട് ജയറാം പാവം മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്ന ഒരു കോള്. ഈ വർഷം ഇന്ന് ഈ ഇയർ എന്ന് പറയുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായിട്ടാണ് അല്ലെ? ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞപ്പോ ജയറാമേട്ടൻ കളിയാക്കാറുണ്ടോ, നിന്നെ കിട്ടാനായിട്ട് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെങ്കിലും? കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു നല്ല ലൈഫ് കിട്ടിയത്. അല്ല, എന്നാലും അതൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, ഓ എന്റെ പൊന്നു ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പറയാറുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇന്നലെയും കൂടെ പറഞ്ഞു ഇത് പറഞ്ഞിട്ടാ പേടിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ജേർണലിസ്റ്റുകളൊക്കെ ഓരോന്ന്. അതൊക്കെ ഇതൊക്കെ ഞങ്ങൾക്കിത് എപ്പോ കേട്ടാലും ഈ എവർഗ്രീൻ ലവ് സ്റ്റോറീസ് പോലെയാണ്. ചില ലവ് സ്റ്റോറീസ് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കട്ടെ, ഇത് ബോറടിക്കുന്നേ ഇല്ല. ജയറാമേട്ടനാണെങ്കിൽ ജയറാമിന് എന്നും എന്തെങ്കിലും ഒരു കഥ പറയാം. കറക്റ്റ്,
ജയറാമേടെ ഏത് ഇന്റർവ്യൂ വന്നിരുന്നാലും ഒരു പുതിയ സാധനം അടിച്ചിട്ട് ഉണ്ടാവും. അതൊരു ഭയങ്കര, ഞാൻ പറയും, സരസ്വതി ദേവിയുടെ ഒരു അനുഗ്രഹം. അങ്ങനെ വായിൽ വന്നോണ്ടേയിരിക്കും കഥകൾ, ഓർമ്മയുണ്ടാവും. ഞാനാണെങ്കിൽ പല കാര്യങ്ങളും ഞാൻ മറന്നു പോവും. ഭയങ്കര ഓർമ്മയാണ്, കഥകളൊന്നും മറക്കില്ല, അതിന്റെ പഞ്ചൊന്നും മറക്കില്ല, കറക്റ്റ് ആയിട്ട് അത് പറയും. ഒരിക്കൽ ഒരു ഇന്റർവ്യൂല് ഞാനായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ജയറാമിന്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ജയറാമിന്റെ ഇത് എന്താ ഈ ബ്രേസ്ലെറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, ഇത് വശീകരണ മന്ത്രമാണ്, എന്റെ മോനോ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും. അങ്ങനെ വീട്ടിലും ശരിക്കും ജയറാമേട്ടൻ ഇങ്ങനെ നമ്മൾ കാണുന്ന ഭയങ്കര ചില്ലായിട്ടുള്ള ജയറാമേട്ടനാണോ, അതോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള? അങ്ങനെയാണ്, അല്ലാത്ത സമയങ്ങളും ഉണ്ട്, നമ്മളെല്ലാരും പറപ്പിക്കുന്ന സമയങ്ങളും ഉണ്ട്. മോസ്റ്റ്ലി ജയറാം കൂളാണ്. നമ്മളെങ്ങനെ മനസ്സിലാക്കും ആളുടെ മൂഡ് എങ്ങനെയാണെന്ന്? അതായത് ഞാനൊരു ഇൻസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത്രേയുള്ളൂ, ആ മുഖം മാറുമ്പോഴേക്കും നമുക്കറിയാം മിണ്ടാണ്ടിരിക്കും. പിന്നെ ഒന്നിനും പ്രോപ്പർ റിപ്ലൈ ഒന്നും വരില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഒതുങ്ങി അങ്ങ് പോയേക്കും വേറൊരു സൈഡിൽ, അത് തന്നെ തന്നെ കൂൾ ഡൗൺ ആയിട്ട്. പിന്നെ പഴയ പോലെ ജയറാമിന് കൊറേ സമയം അങ്ങനെ ഇരിക്കാനും പറ്റില്ല. ജയറാമിന്റെ സ്വഭാവം അനുസരിച്ച് കൊറേ നേരം അങ്ങനെ ബലം പിടിച്ചൊന്നും ഇരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കൂൾ ഡൗൺ ആയിക്കോളും. ഞാൻ ചോദിക്കണം, നിങ്ങളുടെ ലവ് സ്റ്റോറി ഇപ്പോ ഒരു സിനിമ ആക്കാമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അതിന് അത്ര ഭയങ്കര ലവ് സ്റ്റോറി ഒന്നും അല്ലല്ലോ. അതിനെ നമുക്ക് കുറച്ച് മറ്റേ മസാല ഇട്ട് കഴിഞ്ഞാൽ ഗംഭീരാക്കാവുന്ന അല്ലേ ഉള്ളൂ. അങ്ങനെ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു യങ് ആക്ടേഴ്സിൽ ആരെ ചൂസ് ചെയ്യും? അയ്യോ, എന്ത് പ്രശ്നാ, എനിക്കറിയില്ല. ഞാൻ ചിലപ്പോ മാളവിയെ തന്നെ പറയും, കാരണം അമ്മയും മോളും കൂടെ നിൽക്കുന്ന കാണുമ്പോ ചില സമയത്ത് എനിക്ക് രണ്ടുപേരും ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. ചക്കിക്ക് എന്റെ മാനറിസംസ് ഒരുപാടുണ്ട്, ഒരുപാട് മാനറിസംസ് എനിക്ക് തന്നെ. പക്ഷെ കണ്ണനെ കുറച്ചും കൂടെ റിസംബ്ലൻസ് കൂടുതലും തോന്നല്ലേ. അത് ശരിയാ. സത്യം പറഞ്ഞ നിങ്ങള് എല്ലാരും ഈ പറഞ്ഞ പോലെ സിബ്ലിങ്സ് പോലെ നിർത്താൻ പറ്റുന്ന ആൾക്കാരാണ്, അമ്മ അച്ഛനും മക്കളും. സത്യം. അങ്ങനെ ഞങ്ങള് ഞാനിങ്ങനെ ഇങ്ങ് പോരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ണന്റെ ആദ്യത്തെ സിനിമ എന്റെ വീട് അപ്പൂന്റെ തൊട്ട് ആലോചിക്കായിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ട ഭയങ്കര ചബ്ബി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള കണ്ണൻ, അതില് ആ സിനിമയിൽ അഭിനയിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും ഒരു നാഷണൽ അവാർഡ് ഒക്കെ എക്സ്പെക്ട് ചെയ്യും? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മൾ ഒരു നാഷണൽ അവാർഡ് ഒന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ അതിന്റെ കഥ വന്ന് സഞ്ജു പറഞ്ഞപ്പോഴ് ജയറാമിന്റെ അടുത്ത് കാറിൽ വെച്ചിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ ജയറാം ഉടനെ എന്നെ കാറ് നിർത്തിയിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ണന് ചെയ്യാവുന്ന ഈ പ്രായത്തിൽ ചെയ്യാവുന്നതിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, കാരണം ഇവരുടെ പഠിത്തമെല്ലാം ഭയങ്കരമായിട്ട് ഉഴപ്പുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻ കൊടുക്കണ്ടല്ലോ വിചാരിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ, അത് ചെയ്യുകയാണെങ്കിൽ കണ്ണന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്, ഇനി ഈ ഒരു പ്രായത്തിൽ ഇതിന് മേലെ ഒരു ക്യാരക്ടർ കിട്ടാൻ പോകും. അപ്പൊ അവനും അതെ, സിനിമ എന്ന് പറഞ്ഞാൽ അന്നോട്ടേ പ്രാന്ത്, അവന് വേറൊരു പ്ലാൻ ബി ഇല്ലാത്ത ഒരാളാണ്. അന്നേ അതെ, അത്രേ ചെറിയ സിനിമയാണ് അവന്റെ ലൈഫ്. അപ്പൊ അതിനകത്തൊക്കെ കൊണ്ടുപോയി ഇത്രയും കുഞ്ഞാളെ അഭിനയിപ്പിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കില്ലേ? അതോ പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന്? ഇല്ല, അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെന്ന് തോന്നുന്നു. സത്യേട്ടനാണല്ലോ ആദ്യം കൊണ്ടുവരുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക്. സത്യം പറയും, പെട്ടെന്ന് പറഞ്ഞു കൊടുത്തത് അങ്ങനെ അവൻ ചെയ്യുന്നുണ്ട് എന്ന് പറയും. ഈ എന്റെ വീടപ്പൂന്റെ കണ്ട് ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ, അയ്യോ, എനിക്ക് തലവേദനയായിട്ട് ലാസ്റ്റ് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടാ തലവേദന പോയത് ഈ പടം കണ്ടിട്ട്. അതെ, ഇപ്പോഴും ഇപ്പൊ ആ സിനിമ ഞാൻ കാണാറില്ല ഇപ്പം. ആണല്ലേ, ശരിക്കും അത് ആലോചിക്കുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം വരും. ആ സിനിമ എങ്ങനെയാണ്, ഞാൻ ആലോചിക്കും ഇത്രയും ചെറിയ കുട്ടിക്കൊക്കെ ഇത് എങ്ങനെ ഇങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് വിത്ത് ഗുണം പത്ത് ഗുണം രണ്ട് ലെജൻഡറി ആക്ടേഴ്സിന്റെ മകനാകുമ്പോ പിന്നെ നമ്മള് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. പരമാവധി ഞാൻ ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് അന്നത്തെ സിനിമ ആ കാര്യം ഈ കാര്യം എന്ന് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആലോചിച്ച് വെച്ച ഒരു സിനിമയാണ്. അതായത് മമ്മൂക്കയുടെ ഒപ്പം ഉള്ള ചേച്ചിയുടെ ഒരു കോമഡി സീൻ, മമ്മൂക്കയുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്നു. മമ്മൂക്ക ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അന്നത്തെ പച്ച പരിഷ്കാരിയായിട്ട് വരുന്ന ഒരു ഒരു കാർണിവൽ, അത് തന്നെ. ആ ഒരു രംഗമൊക്കെ ചേച്ചിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ആ സിനിമ, ആ ഒരു കാലഘട്ടം ഒക്കെ? അല്ല, എനിക്ക് ആ കാർണിവൽ എന്നുള്ള സിനിമയിൽ എനിക്ക് ആദ്യം സ്ട്രൈക്കുന്നത് എന്താ വെച്ചാല്,
ഞങ്ങളൊരു ഗ്രൗണ്ടിൽ ഷൂട്ട് നടക്കണം. അപ്പം നമുക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്, ജീപ്പിലാണ്. ഇന്നത്തെ പോലെ സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വളരെ കാഷ്വൽ ആയിട്ടിരിക്കും, ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പുണ്ട് ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. മമ്മൂക്കയുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ പറ്റി ഞാൻ പറയുന്നത്, എന്തോ ഒരു ആവശ്യത്തിന് സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പോൾ നമുക്ക് ആദ്യം ആലോചിച്ചിരിക്കുന്നത് ഞാനിങ്ങനെ വളരെ കാഷ്വലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ എന്തായാലും ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കും. സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ആദ്യം നമുക്ക് ചെയ്ത് എന്നെ ഇങ്ങനെ കൈവച്ച് തടുത്തിട്ട് സഡൻ ബ്രേക്ക് ഇടുകയായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ പോയി കണ്ണാടിയിൽ ഇടിച്ചേനെ. അത് ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടൊന്നും അതിങ്ങനെ എന്റെ മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടന്നോണ്ടേയിരിക്കും. മമ്മൂക്ക ഇപ്പം ആലോചിക്കണ്ടാവോ, അന്ന് ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും ചെയ്തതേ ഇല്ല, ഒന്നും പറഞ്ഞേ ഇല്ല. അതുപോലെ ഞാൻ എപ്പോഴോ ചക്കി പറഞ്ഞു കേട്ടാണ് അമ്മയുടെ പഴയ സിനിമകൾ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതെന്താ അങ്ങനെ? സാധാരണ നമ്മൾ വീണ്ടും വീണ്ടും വടക്ക് നോക്കിയാണ്. അമ്മ അമ്മയാണ് അമ്മ, വേറൊരു ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ചേച്ചി എപ്പോഴെങ്കിലും ചെറുപ്പത്തില് മേബി ഇപ്പോ രണ്ടുപേരും പറയുന്നുണ്ട് അമ്മ വെറുതെ എന്തിനാ വീട്ടിൽ ഇരിക്കുന്നത് ആക്ട് ചെയ്തുകൊണ്ട്. രണ്ടുപേരും പറയുന്നുണ്ട്, ജയറാമിന് ഒബ്ജെക്ഷൻ ഒന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ വീട് വിട്ട് പോകാനൊരു വലിയ മടി, അതാണ് കാര്യം. ചക്കിക്കുട്ടാ ചക്കിക്കുട്ടാ, ഞാൻ അപ്പ പറ്റിച്ചിട്ടുണ്ടോ? എവരിഡേ അതാ, അതൊക്കെ ഡെയിലി കാര്യങ്ങളായതുകൊണ്ട് എനിക്ക്. ജീതു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം 12th Man ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു.